റമലാനിൽ ഒരു എമ്ര പുണ്യനിപിതങ്ങളോട് കൂടെയുള്ള ഹജ്ജാണ് അതിലു ഹജ്ജ് തമമായി ഹജ്ജ് വെറുതെ ചെയ്യുന്ന പോലെയല്ല തങ്ങളോട് കൂടെയുള്ള ഹജ്ജ് എന്തായിരിക്കും എൻ്റെ മഹത്വ അഫ് അൽ ഹരജ് ഇഫ് അൽ ഹ്രജ് ഇഫ് അൽ വല ഹ് ഹബീബായ് റസൂർലാഹി തെങ്ങിൽ എല്ലാം തൈസീറാക്കി തന്നൊരു ഹജ്ജാണത് ചോദിച്ചവർക്ക് മുഴുവനും ചെയ്തോളൂ കുഴപ്പമില്ല അത് കുഴപ്പമില്ല അങ്ങനെ ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് തന്നെ മറുപടി പറഞ്ഞൊരു ഹെജ്ജാണെന്ന് സല്ല അള്ളാഹു അലൈവിം അവിടുന്ന് ദുആ ചെയ്ത ഹെജ്ജാണത് അല്ലി ലെ അൽ ഖാക്കും ഉമ്മത്തിനോട് യാത്ര ചോദിച്ച ഹജ്ജാണത് ഉമ്മത്തികൾക്ക് ഒരുപാട് പഠിപ്പിച്ചുകൊടുത്ത ഹജ്ജാണത് യാ അള്ള ഹജ്ജിന് പോയപ്പോഴും ഫതൽബിൻ അബ്ബാസ് റദ്ദി അള്ളാഹു ചാലൽ മുഖം മുഖം നിന്ന് മഹാനവരുടെ മുഖം എങ്ങനെ ലബിതങ്ങൾ തിരിച്ചു കൊടുക്കുക തങ്ങളോട്ടിയാണത് ഫലുൽബിൻ അബ്ബാസ് ഫലി അള്ളാ അബ്ദുല്ലാഹുൻ അബ്ബാസ് തങ്ങളുടെ സഹോദരൻ ഫലുൽബിൻ അബ്ബാസ് അവരുടെ വേറൊരു സഹോദരൻ്റെ ഖുദമുബിൻ അബ്ബാസ് അവർ ഉസ്ബെക്കിസ്ഥാനിലെ അന്ത്യവിഷമം കൊടുക്കുന്ന സമർക്കന്തിയിലാണ് മഹാനായ ഫതുൽബിൻ അബ്ബാസ് റദി അള്ളാഹു മുഖം മുഖങ്ങനെ തിരിച്ചു കൊടുത്തു നമ്മൾ നോക്കണേ ഹജ്ജാണ് സുഹാബികളാണ് അവിടെ ഉള്ളത് അവർ തെൽബിയച്ചിലാണ് ദിക്കറിലാണ് ഇബിച്ച്ഹാലിലാണ് അള്ളാഹുവിനോടുള്ള താണുകേടുള്ള അബാധത്തിൽ നിൽക്കുന്ന സമയമാണ് എന്നാലും ഒരു പെണ്ണ് വന്നൊരു ചെറുപ്പക്കാരി പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂൽഹി സല്ലാഹുലങ്ങളൊരു മസാല ചോദിക്കുമ്പോൾ മുഖം നബി നബി മുഖങ്ങനെ ഇരിക്കുക തങ്ങളുടെ നേരെ ബാക്കിൽ ബേക്കൽ ഫതുൽ തങ്ങളിരിക്കു അവ ഇങ്ങനെ മുഖങ്ങ തിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ ഇപ്പുറത്തൊരു പെണ്ണ് തങ്ങളോട് താഴെന്ന് ചോദ്യം ചോദിക്കുകയാണ് നബിയെ അവരുടെ ഉമ്മാക്ക് പകരം ഹജ്ജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഫതൽ അഭാസങ്ങളോട് ഫതുലേ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോളൂ ഇപ്പുറത്തേക്ക് നോക്കി മുഖം മുഖംങ്ങനെ മാറ്റി കൊടുക്കുകയാണ് അവ ചോദിച്ചു തങ്ങളോട് സ്വഹാബിമാരെ ചോദിച്ചു എല്ലാം എൻ്റെ നിബിയെ എൻ്റെ നിബിയെ എന്ന് അങ്ങനെ മുഖങ്ങ തിരിച്ചു കൊടുത്തത് പറഞ്ഞു ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയെ ഞാൻ കാണുന്നത് അവർക്കിടയിൽ പിശാച്ചു വരില്ല എന്ന് ഉള്ളത് എവിടെ ഹജ്ജിനാണ് മൗസുമുൽ ഖൈറിലാണ് തങ്ങളുടെ കൂടെയാണ് അറഫയുടെ പരിസരത്താണ് പരിസരത്താണതൊക്കെ നടക്കുന്നത് അപ്പോൾ ഏത് സാഹചര്യത്തിലും ഇപ്പോൾ റമലാനാണെങ്കിലും പോയി കള്ളുടിക്കണമല്ലേ റമലാലിൽ പോയിട്ട് വ്യഭിചരിക്കുന്നവരില്ലേ എത്ര വലിയ എത്ര വലിയ ഗൗരവമാണത് എത്ര വലിയ ഗൗരവമാണ് അതുകൊണ്ട് തന്നെ പ്രതിഫലം കൂടുന്നതോടൊപ്പം തന്നെ ശിക്ഷയും കൂടും പ്രജബലും ഷാബാലും റമലാലിലും വിഷയതാണ് മുഹറമായ മാസങ്ങളിൽ പവിത്രമായ സമയങ്ങളിൽ ദിവസങ്ങളിൽ നന്മ ഇബാധത്തിന് കൂലി കൂടുന്ന പോലെ തെറ്റുകൾക്ക് ശിക്ഷയും ഇരട്ടികൾക്ക് ഇരട്ടിയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കുക അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ അള്ളാഹു നമുക്ക് പുറത്ത് തരട്ടെ ഈ സംഭവം വിവരിച്ചു കൊണ്ട് മാംറാസി റഹ്മസ് അല്ലാഹി അലിഹി താലെ ഉദ്ധരിച്ചൊരു സംഭവമുണ്ട് സൂറുല്ലാഹി സല്ലാഹു അലൈസലമ തങ്ങള് പള്ളിയിലൊരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുകയാണ് ആ മനുഷ്യനോട് തങ്ങൾ അലി തങ്ങളോട് പറഞ്ഞു അലിയാരെ ആ മനുഷ്യനോട് ഫല്യുറഹു ഫല്യ തവല്ല അയാൾ ഉറങ്ങാണ് മുപ്പരോടൊന്ന് ഉണർന്നിട്ടൊന്ന് പോയി ഒതുടുത്ത് വരാൻ വേണ്ടി പറയാം അലിയാർ തങ്ങളെ എന്ന് പറഞ്ഞു അപ്പം അലി റദി അള്ളാഹു പറയുന്നത് ഹയർ തങ്ങളെ എല്ലാ നന്മയും തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ലേ അപ്പോൾ ആ മനുഷ്യനോട് നിങ്ങൾ എഴുന്നേൽക്ക് ഒതുടുക്കി എന്ന് പറഞ്ഞാൽ അതൊരു കൂലിയുള്ള കാര്യമാണ് തങ്ങളെന്താ ചെയ്യാത്തത് തങ്ങള് ചെയ്യല്ലേ വേണ്ടത് എന്ത് തങ്ങളെ എന്നെ ഏൽപ്പിക്കാൻ കാരണം എന്ത് തങ്ങളും അളിതങ്ങളുള്ളൂ ഒരാൾ പള്ളിയിൽ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് സങ്കല്പിക്കുക തങ്ങൾ പറയാം അലിയാർ മുപ്പരൊന്ന് ഉണർത്തിക്കളെ അപ്പോൾ അത് തങ്ങളൊറ്റക്ക് ചെയ്യും തങ്ങൾ തങ്ങളൊറ്റയ്ക്ക് ചെരുപ്പ് വാഷ് ചെയ്യും നബി തങ്ങൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും കുപ്പായം തുന്നും പാൽ കറക്കും അടിച്ചുപരി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന നബിയല്ലേ നമ്മുടെ ഹബീബ് സ്വല്ല അള്ളഹി സ്വല്ലം അപ്പം അലിതങ്ങൾ ചോദിച്ചു നബിയെ അന്തസബാ കുൻ ലിമഅമർ എന്തേ തങ്ങളെ അലി അലിതങ്ങള് പോയി വിളിച്ചു തങ്ങൾ വിളിച്ചിട്ട് ഏഷണ പറയണത് കേട്ടോ വിളിക്കാതല്ലേ തങ്ങൾ പറഞ്ഞതനുസരിക്കണല്ലോ നേരെ ചെന്ന എണീക്കെന്ന് പറഞ്ഞാൽ ഉപ്പര് എണീറ്റ് പോയി കണ്ണൊക്കെ തിരുമ്പി ഉപ്പര് പോയി ഓതൊർത്ത് വന്നു എന്നിട്ട് അലി തങ്ങൾ ചോദിച്ചതാ അന്നേരം റസൂർ ഉള്ളാഹി തങ്ങൾ കൊടുത്തൊരു മറുപടിയും റാസി തങ്ങൾ ഉദ്ധരിച്ചു ബഹുമാനപ്പെട്ട തഫ്സീറിൽ ഉദ്ധരിച്ചിരിക്ക ശരിയാണെങ്കിൽ സൂറത്തുൽ ഖദറിൻ്റെ തഫ്സീറിലാണത് അപ്പോൾ പറഞ്ഞു ലലിത്ത ഖദറിൻ്റെ മഹത്വം വിവരിച്ചെടുത്ത് അപ്പോൾ പറഞ്ഞു അലിയാരെ ഞാനെങ്ങാനും മൂപ്പര വിളിച്ചിട്ട് എനിക്കദ്ദേഹം ഉത്തരം നൽകിയില്ലെങ്കിൽ ഖഫറോൻ ഇസ്ലാം എന്ന് പുറത്തു പോകും കാരണം ഓമയ്യ അസുല്ലാഹ് റസൂല അള്ളാഹുനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാത്ത ആളുകൾ അള്ളാഹു ശബി അള്ളാഹുവിനാൽ ശബിക്കപ്പെട്ടവരാണ് അലിയാരെ നിങ്ങൾ പോയി വിളിച്ചു മുമ്പ് എണീറ്റില്ല ഞാൻ എണീക്കൂല എന്ന് പറഞ്ഞു ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല പക്ഷേ അഥപകേട് ചെയ്തു എന്നേ പേരുള്ളൂ ഇസ്ലാമെന്ന് പുറത്തു പോകില്ല ആൾക്കനുസരിച്ച് കർമ്മത്തിൻ്റെ വിഷയം മാറുകയാണ് അലി തങ്ങൾ ചെന്ന് പറയുമ്പോൾ അവിടെ കുഫർ വരുന്നില്ല റസൂൽ അള്ളാഹു തങ്ങൾ വന്ന് പറയുമ്പോൾ കേൾക്കാതിര അത് ഇസ്ലാമെന്ന് പുറത്തു പോകും ആ ഒരു പ്രശ്നം ഇബാതത്തുകൾക്ക് നമ്മൾ കാണണം തങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ വറക്കത്തല്ലേ നേരെ തങ്ങളാൽ ശപിക്കപ്പെടുക എന്ന് പറഞ്ഞാലോ അത് ഒരു ഒരു മനുഷ്യൻ്റെ പിന്നെ ലഫലത്തുഹുൽ അറുള്ളു റസൂലുല്ലാഹി സല്ലാഹി ഞങ്ങളുടെ വഹി എഴുതിയിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു എന്നാ കാച്ചിബുൽ വഹിയിൽപ്പെട്ട ഒരാളായിരുന്നു വഹി എഴുതുന്ന ആളായിരുന്നു ഖുർആൻ എഴുതുന്ന ആളായിരുന്നു പക്ഷേ റസൂൽ തങ്ങളോട് പിന്നെ ഒരല്പം അഹങ്കാരം കാണിച്ചു അവർ പറഞ്ഞു ഞാൻ എഴുതി കൊടുക്കുന്നതേ നിർ ഞങ്ങൾക്കറിയുള്ളൂ ഞാൻ എഴുതാതിരുന്ന ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു അത് ഭയങ്കര അധപകടമുള്ള വാക്കായിപ്പോയി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയേ മനുഷ്യൻ ആൾക്കതിൽ പശ്ചാത്തിപ്പിക്കാനൊന്നും തോന്നിയില്ല അങ്ങനെ ആൾ മരിച്ചു അപ്പോൾ ഒരു ജൂതൻ കുടുംബം ജൂതന്മാർ വന്നിട്ടാണ് അത് ഏറ്റെടുത്തത് അങ്ങനെയാണല്ലോ ഇസ്ലാമെന്ന് പുറത്ത് പോയ പിന്നെ ഒരുപാട് ആൾക്കാർ സംഘടനകൾ ഏറ്റെടുക്കാൻ വരും മുപ്പര് ജൂതന്മാരെ ഏറ്റെടുത്തത് മദീനയിൽ അദ്ദേഹത്തെ മറവ് ചെയ്തു മറവേഴ്തുമ്പോൾ ലഫലത്ത് ഹുൽ ഭൂമി അദ്ദേഹത്തെ തുപ്പി എന്ന ആ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞാൽ മയത്തൊക്കെ മൂടിപ്പോ നോക്കുമ്പോൾ പിറ്റേ നേരം ആരേണ്ട മയത്ത് മണ്ണിൻ്റെ മുകളിൽ അപ്പോൾ പറഞ്ഞത് മുസ്ലിമീങ്ങളെ പണിയാണ് നമ്മൾ കൂടി കുഴിച്ചിട്ട് എന്നിട്ട് നമുക്ക് നോക്കുക എന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം കുഴിച്ചിട്ടു ലഫലത്ത് ഹുൽ അറു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷൊഹേഹി മുസ്ലിമിലെ ബുഹാരിയിലുള്ള ഹദീത്താണിത് മൂന്നാമത്തെ ദിവസം അവർ കാവലിരുന്നു നേരം ഉൾക്കോളം അവർ ഉറങ്ങിപ്പോയി രാവിലെ നോക്കുമ്പോൾ ഇയാളുടെ അഡ്ബഡി എപ്പോഴും പുറത്തന്നെ അങ്ങനെ അവർ പറഞ്ഞു ഇത് ഇങ്ങനെയായ സ്ഥിതിക്ക് ഇതിലെന്തോ ഒരു 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 സീക്രട്ട് കിടക്കുന്നുണ്ട് ഇനി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ തറക്കൂ പിന്നെ പക്ഷികളും ഇതൊക്കെ വന്നിട്ട് അങ്ങ് അഴുകി ചീഞ്ഞു നാറിയിട്ട് ആ ശരീരം മൃഗങ്ങൾ തിന്നുപോയി എന്നാൽ ഭൂമിയിലേക്ക് മറവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതെന്തേ കാരണം എന്നറിയോ റസൂലാഹി തങ്ങളുടെ അടുത്ത് നിന്ന് ഗുരുത്തക്കേട് വാങ്ങിയതാ സ്വല്ലാ തങ്ങളുടെ അടുത്ത് നിന്ന് ലാൻഡ് എത്ത് വാങ്ങിക്കഴിഞ്ഞാൽ തങ്ങളുടെ അടുത്ത് പൊരുത്തം വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം വലുതാണ് ലാലിത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതും വലുതാണ് എന്ന പോലെ റമദാനിലെ അബാധത്തിൻ്റെ കൂലി വളരെ കൂടുതലാണ് റമദാലിന് സിനിമ കണ്ടിരുന്നു റമലാലിന് മോശപ്പെട്ട വീഡിയോ കണ്ടിരുന്നു റമദാനിൽ ഈബത്തിൻ്റെ നിയമത്വം എഴുതി വരുന്നത് അത് കണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി വെറുതെ ചർച്ച ചെയ്തു അല്ലെങ്കിൽ ആലിമ്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞു മുവിനിയങ്ങളായ മനുഷ്യന്മാരെ സംബന്ധിച്ച് ഈബത്തിന് നിയമത്വം പറഞ്ഞു നമ്മുടെ അമ്പലം നഷ്ടപ്പെടും അത്രയേ ഉള്ളൂ നാട്ടുകാർ ചെയ്യുന്നുണ്ടോ എല്ലാവരും അത് ചർച്ചയാണല്ലോ നിങ്ങൾ ചർച്ചയ്ക്ക് പോവണ്ട നാട്ടുകാർ അവർ അമലും അവരും പഠിച്ചവനായിക്കോട്ടെ നമ്മുടെ കബറിലേക്ക് നമ്മളെ പോകും നീ എന്തുകൊണ്ട് ചെയ്തു എന്ന് അള്ളാഹുത്താല ചോദിക്കുക നമ്മൾ അതിന് അതിൻ്റെ നമ്മൾ നമുക്ക് ആരാ മറുപടി പറയാം അതുകൊണ്ട് എന്ത് ചെയ്യരുത് അനാവശ്യമായ ചർച്ചകളിലേക്ക് പോകരുത് ഇന്നൊക്കെ നടക്കുന്ന പല ചർച്ചകളും നമ്മുടെ അമലുകൾ ഒലിച്ചു പോകാൻ കാരണമാകുന്ന ചർച്ചകളാണ് ഒലിച്ചങ്ങ് പോകും എല്ലാം ഒഴുകിപ്പോവല്ല ഒരു ഒരു ഉറ്റുറ്റി പോവല്ല അങ്ങ് ഒലിച്ചായിരിക്കും പോവുക ഒറ്റടിക്ക് അക്കൗണ്ട് കാലിയായി പോകും അങ്ങനത്തെ വർത്തമാനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുവിനെ വിചാരിച്ചിട്ട് പറയണേ നമ്മുടെ നമ്മുടെ അക്കൗണ്ടിൽ നാളെ അമലില്ലാതെ പോയാൽ തജിദ് ഹൗമൻ അവർ അവരുടെ അവരുടെ ഐ ജിഹിം മൽ ആ കൈകളിൽ നിറയെ അമലുകളുമായിട്ട് വരികയും നിങ്ങളുടെ കൈകൾ സിഫറൻ ഒന്നുമില്ലാതെ വരികയും ചെയ്താൽ അത് വല്ലാത്ത സങ്കടമായിരിക്കും അള്ളാഹു നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ യുർ അബ്ബൽ ആലമിൻ